ഗോവയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കാസർഗോഡ് നീലേശ്വരം സ്വദേശിനിയും തലശ്ശേരി ബ്രണ്ടൻ കോളേജ് വിദ്യാർത്ഥിനിയുമായ അഞ്ജനയുടെ ദുരൂഹമരണം സംബന്ധിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട അമ്മ മിനി പ്രധാനമന്ത്രിക്ക് പരാതി നൽകി. ഗോവ മുഖ്യമന്ത്രി, കേരള മുഖ്യമന്ത്രി, ദേശീയ സംസ്ഥാന വനിതാ കമ്മീഷനുകൾ, സംസ്ഥാന ഡിജിപി എന്നിവർക്കും പരാതി നൽകി. ഗോവ കലംഗോട്ട് സ്റ്റേഷൻ പരിധിയിലെ കൻഡോലിൻ ബർഡോസ് റിസോർട്ടിലാണ് കഴിഞ്ഞ മെയ് 13-ന് അഞ്ജനയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മകൾ ആത്മഹത്യ ചെയ്യില്ലെന്നും കൊലപ്പെടുത്തിയതാകാമെന്ന് സംശയിക്കുന്നതായും ചൂണ്ടിക്കാട്ടിയാണ് അമ്മ മിനി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പരാതി നൽകിയത്. ബലാത്സംഗം, ലൈംഗിക ചൂഷണം ഉൾപ്പെടെ ഒട്ടേറെ കുറ്റകൃത്യങ്ങൾ മകളോട് ചെയ്തിട്ടുണ്ടെന്നും ഇവർ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. മരണത്തിന് പിന്നിൽ രാജ്യവിരുദ്ധ സാമൂഹ്യ വിരുദ്ധ ശക്തികളുടെയും ലഹരി മാഫിയ സംഘത്തിൻ്റെയും കൈകൾ കാരണമായിട്ടുണ്ടെന്നും ഇവർ പറയുന്നു. മുൻ നക്സൽ നേതാവ് കെ അജിതയുടെ മകൾ ഗാർഗി, അഞ്ജനയ്ക്കൊപ്പം ഗോവയിലെത്തിയ നസീമ, ആതിര, ശബരി തുടങ്ങി 13 പേരുടെ പേരുവിവരങ്ങൾ എടുത്തു പറഞ്ഞ് ഇവരുടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളും ഉൾപ്പെടെ അഞ്ജനയുടെ മരണത്തിന് പിന്നിലുണ്ടെന്നും ഇവർ പരാതിയിൽ പറയുന്നു. കുറ്റമറ്റ അന്വേഷണത്തിലൂടെ മാത്രമേ ഇക്കാര്യം പുറത്തു കൊണ്ടുവരാൻ കഴിയൂ. താൻ ഉൾപ്പെടെ ഒട്ടേറെ അമ്മമാരുടെ കണ്ണീരിന് ശമനമുണ്ടാകണം. ഇവരുടെ വലിയിൽ ഇനിയും വിദ്യാർത്ഥികളുടെ ജീവിതം ഹോമിക്കപ്പെടാതെ സംരക്ഷണം ഉറപ്പുവരുത്താൻ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ടാണ് അമ്മ മിനി പ്രധാനമന്ത്രിക്ക് കത്ത് നൽകിയത്. ഇതിനു പുറമെ ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത്, കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ, ദേശീയ സംസ്ഥാന വനിതാ കമ്മീഷൻ, ഇരു സംസ്ഥാനങ്ങളിലെയും DGP മാർ, കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി എന്നിവർക്കും അമ്മ മിനി പരാതി നൽകിയിട്ടുണ്ട്. സിജു കറുത്തടുത്ത് ജനം, കാസർഗോഡ്.